What's up YouTube, and this is Battlewithnox, and in this episode we will Far Cry Primal like Karoosh and mission um battery mission kalikkan povunnathu. Anyways, let's see. Ivarku endha parayanullathu? ഇവര് ഒരു ബീസ്റ്റിനെ ഹണ്ട് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മിഷൻ ഞാൻ തൊട്ടിട്ടില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ തൊടാം. എനിവേസ് നമ്മുടെ മാപ്പിനത് ഇരിക്കട്ടെ, നമുക്ക് ലോഗിൻ ചെയ്യാം. അതൊരു ഓക്കെ, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് കരൂഷ്. അത് അവിടെ കേവില് പാവം അവിടെ കിടക്കും കേട്ടോ. എന്തോ ഒരു വലിയൊരു വോർ നടന്നിട്ടുണ്ട്. ആശാൻ ആരേറ്റ അടിപിടി കൂടിയിട്ടുണ്ട്. എന്താ നമ്മൾ ചോദിക്കാൻ ചെല്ലട്ടെ. ആറാളേതിന് തല്ലി നോക്കട്ടെ. ഓ, ഇതാണ് മോഗ്. അവൻ്റെ എൻ്റെ പൊന്നെ, അവൻ്റെ കഥ കഴിച്ച് ഈ ഉദാമാണ് അവൻ്റെ മകനെയും കൊന്നതും ഇവൻ്റെ ഒരു കണ്ണെടുത്തതും. അങ്ങനെ മധുരപ്രതികാരമാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ഓ, ആശാനെ കഥ തീർത്ത് കളഞ്ഞ്. ആ തീർക്കുമ്പോ മോഗ് അങ്ങനത്തെ രച്ച ഉണ്ടാക്കി എന്നാ പറയുന്നത് പറഞ്ഞിട്ട്. അതെ, വാ ബ്രദർ, നിങ്ങളുടെ പ്രതികാരം. അയ്യോ, ആശാൻ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും ഡാമേജ്ഡ് ആണ് മൂപ്പര ഹെൽത്ത്. നമുക്ക് മരുന്ന് വെക്കുന്നില്ല. അയ്യോ, ഇപ്പൊ മരിക്കല്ലേ, നമ്മൾ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, പാവം കരൂഷ്. വലിയൊരു ബാറ്റിൽ കുറേ ആൾക്കാരെ ശവങ്ങൾ ഞാൻ ഈ സൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഈ കരൂഷ കൊന്നെ. നമുക്ക് കരൂഷിന് കുറച്ച് മരുന്ന് വെപ്പിച്ചു കൊടുക്കാം. അപ്പോൾ കരൂഷ എഴുന്നേക്ക്. അതെ, ഈ ടീമുകൾ കരൂഷിനെ കൊല്ലാൻ വന്നതാണല്ലോ കേട്ടോ. ഇവരെല്ലാവരും നമുക്ക് കൊല്ലണം. എൻ്റെ സേബർ ടൂത്തിനെ നീ കൊല്ലണോ, നിൻ്റെ ഈ കൊല്ലു. ഉദാമേ മോനെ, ആ ഇവ ബാക്കിൽ നിന്ന് വന്ന് കൊല്ലാൻ നൈസാ. കുറെ നാളെ ചെയ്തിട്ട് ഇത് ഫ്രണ്ടിൽ നിന്ന് ആക്രമിക്കുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ കത്തി കിട്ടിക്കൊണ്ട്. എന്താ മോനെ, ഏ സുഖല്ലേ, കല്ലെറിയുന്ന. എന്നാ മോനെ തലക്ക് പിടിച്ചോ. ചെയ്തിട്ട് ഇതേ പൊളി മാന്തി വിട്ട്, ചൊറിയുന്നവരെ മാന്തി വിടണം. അതാ തലമണ്ടയ്ക്ക് തന്നെ കൊന്നത്. ചെയ്തിട്ട് അവനെ പിടിച്ചോ, അവനെ പിടിച്ചോ. അതന്നെ അവൻ. ഐ വാ നൈസ്. നമ്മളെ കൊല്ലാൻ വന്ന വേവിൽ എല്ലാ ആൾക്കാരെയും നമ്മുടെ നൈസായിട്ട് കൊന്നിരിക്കുകയാണ്. കരൂഷിന് വല്ല ഡാമേജ് ഒന്നുമില്ല. അതെ, കരൂഷ് അവസാനം മോഹനെ കൊന്നു. അതന്നെ, കരൂഷിനെ നമ്മൾ രക്ഷിച്ചിരിക്കുകയാണ് ആ സംഭവത്തിൽ. നമ്മൾ ബ്രദേഴ്സ് ആണ്. അയ്യോ, ഇതിനെന്തിനാ നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എപ്പോഴും തലക്കടിക്കുന്നത്? നിന്റെ കാല് വാരിയേക്കാ. ഞാൻ ഇന്നലെ പഠിച്ച ടെക്നിക്കാ, മനസ്സിലായോ? അധികം ഇവന്റെ മകനെ കൊന്ന ആള് മരിച്ചതുകൊണ്ട് ഇവന്റെ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നാണ് ആശാൻ പറയുന്നത്. അതെ, നമുക്കിനി വില്ലേജിൽ മീറ്റ് ചെയ്യാം. യെസ് കരൂഷ്, എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ബാറ്റിൽ ഇനി കരൂഷ് നമ്മളെ മാറയായിട്ട് സഹായിക്കുന്ന കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പ്രതികാരത്തിനല്ലേ നമ്മൾ കൂട്ടുന്നത്. തിരിച്ച് നമ്മുടെ വില്ലേജിലേക്ക് എത്തിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് കരൂഷിൻ്റെ ഹട്ട് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം. ആ ഒരു ഹട്ട് മാത്രം ഇനി ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, വീടൊക്കെ നമുക്ക് നൈസായിട്ട് പണിത് വെച്ചേക്കാം. കരൂഷ് സന്തോഷവാനായി, നല്ല വീടൊക്കെ പണിത്. അയ്യോ, നമ്മളെ നൈസായിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നന്ദിയൊന്നും വേണ്ട, നന്ദി മാത്രം ഉള്ളല്ലേ, പുലിത്തവരെ കേറ്റ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബാറ്ററിയുടെ മിഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ബറ്റാറി അതന്നെ. എന്തോ ഉണ്ടാക്കുന്നുണ്ടല്ലോ സൈഡിലൊക്കെ. അവന് തീ തൊട്ട വേദന വരുത്തില്ലെന്നാ പറയുന്നേ, എത്രയോ കാലം മുന്നേ. ഓ, ഇയാള് ബാറ്ററിയുടെ സ്ലേവ് ആയിരുന്നു പണ്ട്.
അപ്പൊ സ്കിന്ന് മൊത്തം കരിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ബാറ്ററി ബാറ്ററിക്ക് ക്രാത്തി എന്ന് പറയുന്ന ഒരു മാസ്ക് ഉണ്ട്. ക്രാത്തി എന്ന് പറഞ്ഞത് ദൈവം പോലെ ഒരു കൺസെപ്റ്റ് ആണ് അവർക്ക്. Alive she born Krati. Now he rest in some more photo. Okay. Krati avare born edittu aa oru mask po oru tombinte avade vechirikkana. Okay, oru shavakudirathile. Okay. You're ready, Beastmaster. Okay. ക്രാട്ടിയുടെ മാസ്ക് നമ്മൾ കട്ടെടുത്തിട്ട് നമ്മൾ ആ സാധനം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ട്രൈബ് മൊത്തം പേടിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു ഗുട്ടൻസ്. നമുക്ക് നോക്കാം. എൻ്റെ പൊന്നേ, കഴിഞ്ഞ നിമിഷം പോലെ ആനക്കൂട്ടങ്ങൾ. ആനക്കൂട്ടം വരൂ എൻ്റെ പുറകേ. എൻ്റെ പൊന്നെ, പിന്നെ ആനക്കൂട്ടങ്ങൾ. ഇവരെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ചിട്ട് നമ്മൾ ഓടിച്ചാലോ നമ്മുടെ പുറകെ? എങ്ങനെ ഉണ്ടാവും? എൻ്റെ പൊന്നെ, ബാക്കിൽ നോക്ക്. എൻ്റെ മോനെ, വരി വരിയായിട്ട് വരുന്നു. 1, 2, 3, 4, 5, 6, 7, 8 എട്ട് ആനകൾ. നല്ല രസമുണ്ട് ഈ സംഭവം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നൈസാണ് ആനയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടാൻ. അപ്പോൾ ഇവിടെ രണ്ട് തെണ്ടികളുണ്ട്. അവരുടെ അടുത്തേക്ക് ഞാൻ ഈ ആനകളെ പറഞ്ഞേക്കട്ടെ. അയ്യവ, അവർ തമ്മിൽ അടി കൂടാൻ പോവാ. നൈസ്, നമുക്ക് നമ്മൾ എസ്കേപ്പായി. ഈ കേവിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്രാത്തിയുടെ മാസ്കിൻ്റെ മിഷൻ ഉള്ളത്. നമുക്ക് കുറച്ച് ലൈറ്റ് കത്തിച്ച് പോവാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ലൈറ്റ് കത്തി. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് കുറവാണ് മിഷൻസിൽ എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതൊന്ന് പരിഹരിക്കാം. ശ്വാസം കിട്ടാൻ എവിടെ? ഇതിൻ്റെ ഇതെവിടെ? എവിടെ? ആ ഓക്കെ 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 ഓക്കെ. അവസാനം അറ്റം കണ്ടു. നൈസ്. ഓക്കെ, ഇത് കൂടെയല്ലേ പോകണ്ടേ? ഓക്കെ, നൈസ് കേവ് ആട്ടോ, ഒന്നും പറയാനല്ല. ഇവിടെ ഫുള്ള് ടീമുകളാണ്, ഒരു രക്ഷയില്ലാത്ത ടീമുകൾ, എല്ലാവിടത്തും ടീമുകൾ. ഓക്കെ, അവിടേക്ക് എങ്ങനെ പോവാ? അവിടെ ആരും വീണ് മരിച്ചു കിടക്കും. എന്നാ മോനെ. ഓക്കെ, ഇവരെല്ലാവരും എൻ്റെ പ്രസൻസ് അറിഞ്ഞു. ഇപ്പം ഞാൻ ഇത്രയും നേരം ഓടിയായിരുന്നു, പക്ഷെ ഇനി ഓടിയിട്ട് കാര്യമില്ല. എന്നാ മോനെ, പിടിച്ചോ. കുറേ നേരം ഞാൻ ഓടി, പക്ഷേ കാര്യമില്ല, ഓടിയിട്ട് കാര്യമില്ല. എല്ലാവരും തലക്കി തലക്കി കൊടുത്ത് കൊടുത്ത് കൊല്ലണം. മോളിക്കൊന്ന് കയറി ഹയർ ഗ്രൗണ്ട് ഒന്ന് പിടിച്ചു നോക്കാം. ഹയർ ഗ്രൗണ്ട് പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. എന്നാ മോനെ, അയ്യോ ജസ്റ്റ് മിസ്. അയ്യോ ഓക്കെ, ഈ ടീമുകൾ മാത്രം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്നാ മോനെ, പിടിച്ചോ. അയ്യോ മിസ്സായി. ഓക്കെ, അവളെ കിട്ടി, ഇവരെ കിട്ടി, ഇവരെ കിട്ടിയില്ല. ഓക്കെ, മൂന്നെണ്ണം. എന്നാ മോളെ, പിടിച്ചോ, ഇനി മറ്റേ സാധനം ഇല്ല. ഓക്കെ, ഓ ഹെഡ് ഷോട്ട് വൺസ് മോ. ഒയ്യോ ഒയ്യോ. എന്നാ മോളെ, പിടിച്ചോ, തറച്ച് നിൽക്ക്. ഇനി ആരാ, ഇനി ആരാ, ഇനി ആരാ? ആരുമില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അതാ ക്രാത്തിയുടെ മാസ്ക് അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ മാസ്ക് ഇങ്ങനെ മുഖത്തൊക്കെ? എന്തോ ഇത് മുഖത്തിട്ടാ ഒരു തിരിച്ചാണോ? എൻ്റെ പൊന്നെ, എടാ കാലിൽ അമ്പ് ചെയ്തടാ ആ മറ്റേ അമ്പ്. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇവൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അവൾക്ക് ക്രാത്തിന് ഭയങ്കര പേടിയാണ് മാസ്കിന്, അവരെ ഫുൾ ട്രൈബിന്. അയ്യോ സുക്സ് വി ബർണ് യു. അയ്യോ നാ മോളെ, പിടിച്ചോ. അല്ല പിന്നെ, ആ മാസ്ക് എടുത്ത് നമ്മുടെ താഴത്തേക്ക് ചാടട്ടെ. എത്രയും വേഗം ഈ കേവ് എസ്കേപ്പ് ചെയ്യണോ? എൻ്റെ പൊന്നെ, എവിടെ വീണ? വെള്ളത്തിലാണല്ലോ. അയ്യോ, അവൾ ചീർന്ന് ഒച്ച കേട്ടിട്ടുണ്ട്, അവൾ മരിച്ചിട്ടില്ല. എത്രയും വേഗം ഈ കേവ് എസ്കേപ്പ് ആവണം. കുറേ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അമ്പ എവിടെ നിന്നൊക്കെയാ വരുന്നേ? നാ മോനെ, പിടിച്ചോ. ഒളിച്ചിരുന്ന് അമ്പ ചെയ്യുന്ന കുറേ നേരെ തിരയാൻ തുടങ്ങിയിട്ട്. നാ മോനെ, പിടിച്ചോ.
അടുത്തവളെ അവിടെ വാ 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 സമയമില്ല സമയമില്ല വേം വാ എന്തിനു ഒളിക്കുന്ന പോളെ ആ അത്രയേ ഉള്ളൂ എവിടെയാള് ആ ഈ വാ പോലെ ഒന്ന് എന്നാ പോലെ രണ്ട് മൂന്ന് ഒന്നിനൊന്നും പറ്റത്തില്ല അല്ലേ എന്നാ പിടിച്ചോ നാല് കുറേ നേരമായി ഇവർ മുകളിൽ നമ്പിന്ന് എനിക്ക് കാണുന്നില്ല അഞ്ച് ഓക്കെ ഡബിൾ ആറ് വെച്ചൊന്ന് നോക്കട്ടെ നൈസായിട്ട് ഇവിടെ തലയ്ക്ക് കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ ആ ഈ വാ ആറ് ഏഴ് നൈസ് നൈസ് പോട്ടെ 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 കേവ് നിന്ന് എസ്കേപ്പ് ആവും കേവ് നിന്ന് എസ്കേപ്പ് ആവും നൈസ് നൈസായിട്ട് കേവ് നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ് ക്രാത്തിയുടെ മാസ്ക് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അടുത്ത മിഷനിൽ നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ടായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ മിഷൻ ഞാൻ കറക്റ്റായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അത് അടുത്ത മിഷൻ ഫുള്ളി ആയിരിക്കും കണ്ട ഈ ഈ മാസ്ക് എല്ലാവർക്കും പേടിയാ ഇയാൾക്കും പേടിയാ കണ്ടോ എടേ ആ താഴല്ല കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നത് നീ വൃത്തി വൃത്തിയിൽ എന്തുകൊണ്ട് ഇവ മൂത്രം വയ്ക്കുന്നത് എടാ ഇപ്പം അയ്യേ ബാറ്ററി ഫിയേഴ്സ് കാത്ത് സൂൺ ഷി വിൽ ബീസ്റ്റ് മാസ്റ്റർ ആ ആരായാലും ഫിയർ ചെയ്യും ഇത്രയും നാറ്റം സഹിച്ചിട്ട് ഞാൻ ഈ ഈ സാധനം ആരും ഇനി മൊത്തടും ഈ നീട്ടാ മതി അല്ല പിന്നെ വെയർ മാസ്ക് ബിക്കം ക്രാത്തിയ അയ്യേ അയ്യേ നാറ്റം ഓ ലാർജ് ബീസ്റ്റുകളുടെ പവർ വേണമെന്നൊക്കെയാ പറയുന്നത് ആ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ രാജ്യം ആക്രമിക്കാം ബാറ്ററീനെ കൊല്ലാം അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ആരും ആക്രമിക്കത്തില്ല എല്ലാവർക്കും പേടിയായിരിക്കും എന്നാ പറയുന്നത് മേക്ക് ദ സൺ ഡോട്ട് ഓഫ് സ്ക്രീൻ ഷുവർ ഞാൻ അവളെ തീരിട്ട് കൊല്ലും